ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മാച്ച് വീക്ക് 5 അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ലീഗിൽ 5-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ മുഹമ്മദിനെതിരായ എവേ വിജയത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു താരത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം പരിക്കുകൾ എന്നും ബ്ലാസ്റ്റേഴ്സിന് എല്ലായ്പ്പോഴും വേട്ടയായിരുന്ന ഒരു വിഷയം തന്നെയാണ്. സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ജോഷോ സുട്ടിരിക്ക് ഇഞ്ചുറി പറ്റി. അതിനുശേഷം പ്രബീർ ദാസിനും ഇഷാം പണ്ഡിതയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ലീഗ് ആരംഭിച്ചതിന് ശേഷം ഐബൻ ഡോഹ്ലിങ്ങിനും സച്ചിൻ സുരേഷിനും പരിക്ക് പറ്റിയൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ ഒടുവിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു താരത്തിനും കൂടി പരിക്ക് പറ്റിയിരിക്കുകയാണെന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിക്കാൽ ഷെയർ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരമായ മുഹമ്മദ് അസറിന് പരിക്കുകൾ കാരണമാണ് കളിക്കിടയിൽ പിൻവലിച്ചതെന്നാണ്. മത്സരത്തിന് 49-ാമത്തെ മിനിറ്റിൽ മുഹമ്മദ് അസറിനെ പിൻവലിച്ചതിനെ തുടർന്ന് ഡാനിഷ് ഫറൂഖ് കളത്തിൽ വരുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അതൊരു ഫോഴ്സ്ഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. മുഹമ്മദ് അസറിന് ഇഞ്ചുറി കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ സമയം അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വന്നതെന്നാണ് മിക്കാൽ ഷെയർ പറയുന്നത്. ചെറിയൊരു ഇഞ്ചുറി കൺസേൺ ഉണ്ടെങ്കിൽ പോലും തന്റെ താരങ്ങളെ വെച്ചൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. കാരണം ലീഗിന്റെ ആരംഭഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇഞ്ചുറി കൂടുതൽ സിവിയർ ആവാതിരിക്കാനും കൂടുതൽ വഷളാവാതിരിക്കാനും വേണ്ടിയാണ് മുഹമ്മദ് അസറിനെ ഞാൻ പിൻവലിച്ചത്. സോ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഇഞ്ചുറി പട്ടികയിലുള്ളവരുടെ കൂട്ടത്തിൽ പുതിയൊരു പേര് കൂടി ചേർക്കപ്പെടുകയാണെന്ന് സാരം. എന്തായാലും പെട്ടെന്ന് തന്നെ അസർ റിക്കവറായി കളത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.